Season 2റേറ്റിംഗ് ചാർട്ടുകളിൽ ആഘോഷമൊരുക്കുന്ന കോമഡിയുടെ ഏറ്റവും വലിയ വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് ഏവർക്കും പ്രിയങ്കരനായ സലീം കുമാറിന് സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ഭാര്യ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ താരജോഡികളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അരുൺ ആൻഡ് സൗപർണിക. അരുണിന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരത് എന്നാണോ? വിവാഹ തട്ടിപ്പ് വീരൻ, കറക്റ്റ് ആവോ? എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് പെണ്ണ് കാണുന്നത്, എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് കെട്ടുന്നത്, ഈ ബാക്കിയുള്ള ഭാര്യമാർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല അല്ലേ? അറിയില്ല. ഒരു സ്ഥലത്ത് നിന്ന് അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യുന്നു. ജീവിതം വളരെ സുഖകരമാണ്. എന്തു പറയുന്നു റിമീര്? അത്ര സുഖമൊന്നല്ല. അല്ല, ടെൻഷനുണ്ട്. ടെൻഷനാണ്. വേറെ ആൾക്കാരെ ആരും അറിയാൻ പാടില്ല, മറ്റു ഭാര്യകളെ അറിയാൻ പാടില്ല. എല്ലാവരും മാനേജ് പറഞ്ഞു അപ്പൊ അറിഞ്ഞിട്ട് മാനേജ് ചെയ്യാണ്. അതാണ് പുള്ളി മൂന്ന് പേരെയും തുല്യം തുല്യമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ തോന്നുന്നു അല്ലേ? ഇപ്പൊ ഫ്രെയിമിൽ മൂന്ന് പേരുള്ളൂ, ഒരുപാടെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ഒരു കുഴപ്പം വഞ്ചിച്ചു എന്ന് അറിഞ്ഞാൽ പോലും അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് ഭയങ്കരമായിട്ടാണ്. പിന്നെ വേറെ കാര്യമുണ്ട് അവർക്ക്, ഈ അരുണിന് ഈ സീരിയലിലുള്ള കുഴപ്പം എന്താണെന്നറിയാ? എൻ്റെ ഒരു മൈനസ് ആയിട്ട് ഞാൻ പറയട്ടെ, അരുണിന്റെ ഈ പേഴ്സണാലിറ്റി തന്നെ. തോളിലൊരു സഞ്ചിയും കൂടെ ആവായിരുന്നു. പക്ഷെ ജതിഷയുടെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അരുണ് യഥാർത്ഥ ലൈഫിൽ ഒരു സെർവർ എഞ്ചിനീയർ ആണ്. പിന്നെ ഒറ്റ ഭാര്യയേ ഉള്ളൂ. അത് അരുണിന്റെ യഥാർത്ഥ ലൈഫില് ഒരൊറ്റ ഭാര്യയും പിന്നെ ഒരു മോനും ഉള്ളു അല്ലേ അരുൺ? ഇനി സൗപർണികയുടെ വിശേഷങ്ങളെ കുറിച്ച്. സൗപർണിക ഇങ്ങനെ ഒരു ക്യാരക്ടർ, വേറെ ഭാര്യമാരുള്ള ഒരു ക്യാരക്ടറിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ആ ക്യാരക്ടറിന്റെ അവസ്ഥ എന്താണ്? അത് ഞാൻ ഈ ക്യാരക്ടറും വേറൊരു ഭാര്യയുണ്ട് രോഹിണി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ രണ്ടും ഒരു സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളത്തരം ഞങ്ങൾ പിടിച്ചെടുത്തത്. ഇപ്പൊ പണി കൊടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പിടി തരുന്നില്ല. സലീം, ഒരു ചോദ്യം. സൂര്യൻ, ഷാജഹാൻ, ശരത് എന്ന മൂന്ന് പേരുകളിലാണ് ഇദ്ദേഹം മൂന്ന് യുവതികളെ, സുന്ദരികളായ യുവതികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അതിനെ കുറിച്ച് സലീമിന്റെ അഭിപ്രായം എന്താ? അല്ല, അദ്ദേഹം ഒരു വഞ്ചന ചെയ്തില്ലല്ലോ ചേട്ടാ. മൂന്ന് പേരുകളിലായിട്ടല്ലേ, മൂന്ന് വ്യക്തികളിലായിട്ടാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പൊ മൂന്ന് ഭാര്യമാരാവാം? ആവാം. ഓക്കെ, എത്ര നാട്ടിൽ എത്രയോ പേരും ഒരേ പേരിൽ നാലും അഞ്ചും കെട്ടണം ഇല്ലേ? അപ്പൊ ഇത് മൂന്ന് പേരില്ല. ആ മൂന്ന് പേരിലാണ് അതെങ്കിലും ആ ഒരു എക്സ്ക്യൂസ് എങ്കിലും അദ്ദേഹത്തിന് കൊടുക്കുക. വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. പേര് മാറ്റിയാൽ എത്ര വേണോ കല്യാണം കഴിക്കാൻ. അപ്പൊ ആ ഒരു രീതിയിൽ അല്ലല്ലോ, വഞ്ചനയില്ല. അതിൽ വഞ്ചനയില്ല. ഇപ്പൊ ജഗദീഷ് എന്ന ഒരു പേരാണ്, അതൊരു വ്യക്തിത്വമാണ്. അതെ. ഇപ്പൊ ചേർന്ന കൃഷ്ണകുമാർ എന്നിട്ട് വേറൊരു വ്യക്തിത്വമാണ്. അപ്പൊ വേറെ കിട്ടാം. ഓക്കെ ഓക്കെ, അത് തമാശയാണ്. ഇതൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ സീരിയലിലൂടെ നല്ല കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്യുക, ചീത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു സന്ദേശമാണ് ഇത്തരം കലാസൃഷ്ടികൾ നൽകുന്നത്. സലീം കുമാർ, ഒരു ചോദ്യം കൂടെ. സീരിയലുകളില്ലാത്ത ഒരു മലയാളിയുടെ ജീവിതത്തെ കുറിച്ച് സലീം കുമാറിന് എന്താണ് അഭിപ്രായം? എനിക്കങ്ങനെ മലയാളികളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്ന അറിയില്ല. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് സീരിയൽ കാണാത്ത ഒരാളാണ്. ഓക്കെ, പക്ഷെ എന്നാൽ സീരിയൽ കാണുന്നുണ്ടോ? ഉണ്ട്. അതേപോലുള്ള ഒരുപാട് പേരുണ്ട്. ഈ സീരിയലിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ചെറുകറികൾ പോലെയാണ്. ഓക്കെ, നമ്മൾ സദ്യക്ക് വിളമ്പുന്ന ചെറുകറികൾ പോലെ ഒരുപാട് പേര് ഇതിനൊക്കെ സീരിയലിനെ കാണും. അതല്ല, സദ്യയിൽ വിളമ്പുന്ന ചോറ് പോലെ ഒരുപാട് പേര് കാണും. അപ്പൊ രണ്ടും രണ്ടാക്കി കണ്ടാൽ മതിയാണ്. അഴകിനെ വടിച്ചേ
ഓഡിയൻസ് ആയി ഇവിടെ എത്തുന്നത് കൊല്ലം ആദിച്ചനല്ലൂർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1993 പൂർവ വിദ്യാർത്ഥി ബാച്ച് ആയ ഉണർവിലെ മെമ്പേഴ്സ് ആണ്. സ്വാഗതം. ഒരുപാട് വൈവിധ്യമുള്ള ബാലെ പെർഫോമൻസസ് ഈ ഒരു വേദിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു തട്ടിക്കുട്ട് ഫൈനൽ ഡ്രസ് റിഹേഴ്സലുമായിട്ട് ഓൺ സ്റ്റേജ് കലയും ജീവിതവും എന്ന റൗണ്ടിൽ ഇതാ എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 അഭിമാന ടീം പോപ്പി. നീ ഇവിടെ കിടന്ന് ചെക്ക് ചെക്ക് എന്ന് പറഞ്ഞാലേ ഇത് കേൾക്കുന്ന കമ്മിറ്റിക്കാരൻ നാളെ വിളിച്ചിട്ട് ജി എസ് ടി കാരണം അവരും ചെക്കേ തരൂ. അപ്പൊ ചെക്ക് വേണ്ട വേണ്ട. ഹലോ എടാ കൊച്ചു, നോക്ക് നിക്കാതെ വാണിംഗ് സോങ് ഇട്. മരണമെത്തുന്ന നേരം മിരിക്കണേ മരണമാ. ഇവിടെ ഒരു പരിപാടി തുടങ്ങാൻ നേരത്താണോ മരണപ്പാട്ടിടുന്നത്? നിന്നോട് പലതവണ ഞാൻ മാനിച്ചിട്ടുണ്ട് ഇമാതിരി പാട്ടിടുന്നു. എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഒരു ബാലേ ട്രൂപ്പിന്റെ ഓണറായിപ്പോയി. കഴിഞ്ഞ തവണ ഓർമ്മയുണ്ടോ? എന്തുവാ കഴിഞ്ഞ തവണ ഇതുപോലെ നമ്മുടെ ബാലേ ഫൈനൽ റിഹേഴ്സലി? അന്ന് നമ്മുടെ ഇന്ദ്രദേവൻ കളിക്കണ ചന്ദ്രൻ വെള്ളം കുടിച്ചു വന്ന് അലമ്പാക്കി ആ ബാലെ മുഴുവൻ കുളവാക്കി. എടാ ഇതെങ്കിലും നമുക്ക് തീർത്ത് കളിക്കണം, മനസ്സിലായാ? ഇത് നമുക്ക് തീർക്കണമെന്ന്. തീർത്തിരിക്കും. ബാലെ കളിച്ച് തീർത്തിരിക്കുവോ? അല്ല, ഈ കണക്കിന് പോയ കമ്മറ്റിക്കാര് നമ്മളെ തീർത്തിരിക്കും. നാളെ എവിടെ കളി കൊടുത്തിരിക്കുന്ന അറിയാവോ? ഇല്ല, നാളെ എന്റെ അമ്പലത്തിലാ കളി കൊടുത്തിരിക്കുന്നേ. ആ അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടില്ല. അതിനാ നിങ്ങൾക്ക് ഓടാനുള്ള വഴിയൊക്കെ അറിയാല്ല. ഒരിക്കലും ഓടേണ്ടതില്ല. ചുറ്റും സെൻട്രൽ ജയിലിന്റെ മതിൽ പോലല്ലേ ചുറ്റുമതിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ പെട്ട്. അല്ല, അവിടുത്തെ പ്രതിഷ്ഠ ഏതാ? ഹനുമാൻ. അപ്പൊ പറന്ന് കടന്ന് അടി മേടിക്കും. ഉറപ്പ്. ഇത് കണ്ട, ഏതാ നാളത്തെ പരിപാടിയുടെ എഗ്രിമെന്റ് ആയത്? ഇവിടെ നോക്കട്ടെ. കയ്യടാ, അപ്പൊ നാളത്തെ തല്ലുകൊള്ളാനുള്ള എഗ്രിമെന്റ് കിട്ടി. ഇത് നമ്മുടെ ആദ്യത്തെ ബാലയാണെന്ന് അവർക്കറിയത്തില്ലല്ലോ. പക്ഷെ എനിക്കറിയാം. എന്ത്? ഇത് നമ്മുടെ അവസാനത്തെ ബാലയാണെന്ന്. എന്റെ കരുതാക്കോച്ചൊന്നും ഉണ്ടാകില്ല. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ? ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇത് അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് സംവിധാനം ചെയ്യിക്കാൻ. എടാ ഇത്രയും കാശ് മുടക്കാൻ അറിയാമെങ്കിൽ ഇത് സംവിധാനം ചെയ്ത് തട്ടേ കയറ്റാനും എനിക്കറിയാം. നീ കണ്ടോ, തട്ടേ കയറുമ്പോ മട്ട മാറും. ആ മാറും, കമ്മറ്റിക്കാരുടെയാണെന്ന് മാത്രം. ചന്ദ്രൻ വെള്ളാടിച്ചു വന്ന് അലമ്പുണ്ടാക്കുന്ന മുമ്പ് ബാല തുടങ്ങാൻ നോക്കണം. അയ്യോ ശരിയാ. എടാ ഭക്തിഗാനം. പ്രിയ സദസ്, പത്തനംതിട്ട ശ്രീവദ്ര അവതരിപ്പിക്കുന്ന ബാലെ ആരംഭിക്കുന്നു. ദേവാസുര യുദ്ധം. ബാലേ 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 ബാലേ. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് പലിശക്കെടുത്ത് തട്ടിക്കൂട്ടിയ ബാലേ ബാലേ. ദശകണക്കിന് നടീനടന്മാർ ഇടികൊള്ളുന്ന ഒരു ബാലേ ബാലേ. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് പലിശക്കെടുത്ത് തട്ടിക്കൂട്ടിയ ബാലേ ബാലേ. ദശകണക്കിന് നടീനടന്മാർ ഇടികൊള്ളുന്ന ഒരു ബാലേ ബാലേ. കഴിഞ്ഞ വർഷം രണ്ടുപേരെ കുരുതി കൊടുത്തൊരു ബാലേ. അയ്യോ, ഇനിയൊരു ശമ്പളം കൂട്ടി തന്നാൽ നേരെയാക്കും ബാലേ ബാലേ. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് പലിശക്കെടുത്ത് തട്ടിക്കൂട്ടിയ ബാലേ ബാലേ. ദശകണക്കിന് നടീനടന്മാർ ഇടികൊള്ളുന്ന ഒരു ബാലേ ബാലേ. ഇനിയൊരു ശമ്പളം കൂട്ടി തന്നാൽ നേരെയാക്കും ബാലേ ബാലേ. രംഗവന്ന് ഇന്ദ്രപ്രസ്ഥം. ദേവലോകത്തെ നർത്തകിമാരുടെ നൃത്തം എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തി. നാം അതീവ സംതൃപ്തനാണ്. അതുകൊണ്ട് ഈ മന്ത്രിയുടെ മക ഒരേ കിഴിയിരിക്കട്ടെ. എല്ലാരും വന്ന് മേടിച്ചോളൂ ഓരോ കിഴി. നമ്മുടെ സമ്മാനമാണിത്. നമ്മുടെ സമ്മാനം, നമ്മുടെ സമ്മാനം, നമ്മുടെ സമ്മാനം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണൊക്കെ ഇതേ മറ്റേ കിഴിയല്ലാട്ടെ, ഇത് ഞാൻ അവരെ കിഴിയാ. ഇവിടെ കിടന്ന് അളകി ഡാൻസ് കളിച്ചല്ലേ, നടുവേന കാണും. ആ അപ്പോ ദേവാദിദേവൻ 33 കോടി ദേവന്മാരുടെയും ദേവഗണം ഇതാ എഴുന്നള്ളുന്നേ.
ദേവേന്ദ്രനാണ് ഇയാൾ. ഇയാൾ എന്തോ മ്യൂസിക് ഇട്ട് ഇങ്ങോട്ട് വരുന്നത്. പാവുണ്ട് മ്യൂസിക് ഇടാൻ വന്ന മറ്റേ പയ്യൻ വന്നില്ല, പകരം ഒരുത്തല കിട്ടി അവനിട്ടില്ല. അതെ, ഇന്ന് ബാലെ ഫൈനലാണ്. മ്യൂസിക് ഇടാനായിട്ട് ഇവിടെ ഒരുത്തനെ വിളിച്ചായിരുന്നല്ലോ. അവൻ നാളെ പരിപാടിക്ക് പോകുമ്പോഴെങ്കിലും ഇവിടെ വരുവാ. എടാ, അവൻ വൈകുന്നേരത്തിനുള്ളിൽ വന്ന് മ്യൂസിക് ഇട്ടോന്നുള്ള പ്രതി ഡയലോഗ് പറ. അല്ലയോ മഹാരാജൻ? യെസ് പറയൂ. അല്ലയോ മഹാരാജൻ, അങ്ങ് ഇത്രയും സന്തോഷിക്കുന്നത് എന്താണ്? നാം ഇതുവരെ കണ്ടിട്ടേ ഇല്ല അങ്ങ് ഇതുവരെ സന്തോഷിക്കുന്നത്. പറയൂ, നാമും പ്രജകളും അറിയട്ടെ. മന്ത്രി മുഖ്യ? ആര് മുഖ്യെന്ന്? എടോ, ഞാൻ 3 ദിവസമാണ് ഈ ക്യാമ്പിൽ വന്നിട്ട് ഞാനൊരു സാധനം ഇവിടുന്ന് മുക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് സാധനം മുഖ്യ പറഞ്ഞോളൂ. അല്ല പറഞ്ഞു മുഖ്യല്ല, പിന്നെ മന്ത്രി മുഖ്യ. മന്ത്രി മുഖ്യ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു ഭാഷയാണ്. മന്ത്രി മുഖ്യ, 100 വർഷം ഞാൻ കഠിന തപസ്സിലൂടെ സ്വായത്തമാക്കിയ വജ്രായുധമാണിത്. കാലകയിനെതിരെ നാളെ നാം ഇത് പ്രയോഗിക്കാൻ പോവുകയാണ്. കാലകയിലെ നാം നാളെ വാദിച്ചിരിക്കും. നീ വിളിച്ചും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊന്നുമില്ല. സംശയം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. പറ ദേവേന്ദ്ര, അങ്ങ് എന്താണ് ഇത്ര സന്തോഷിക്കുന്നത്? നമ്മളിതുവരെ കണ്ടിട്ടേ ഇല്ല. 100 വർഷത്തിൽ സ്വായത്തമായ കഠിനമായ തപസ്സിലൂടെ സ്വായത്തമാക്കിയ വജ്രായുധമാണിത്. കാലകേനെതിരെ നാം ഇത് പ്രയോഗിക്കാൻ പോയാണ്. കാലകേനെ നാം നാളെ വധിക്കും. ഈ ഒലത്തും അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല. നിങ്ങളെ മുതലാളിയൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ അങ്ങനെ പറയത്തില്ല ഡയലോഗ്. പിന്നെ ആരാ പറഞ്ഞ? ഞാൻ ആ ചുമ്മാതല്ലേ. എന്താ ചന്ദ്രന്തേനാര് വെള്ളം അടിച്ചാൽ ഒടിയനായിട്ട് വരുന്നുണ്ട്. ഒടിയനായിട്ടല്ലടാ, അവൻ നല്ല മുഴുക്കുടിയനായിട്ടാണോ വരുന്നത്? ഇനി ഇനി വാഴ കളിപ്പിക്കാൻ തോന്നില്ല. പോയിപ്പോയ കാലമേ നന്ദി. ഇനി നിങ്ങക്ക് തേൻകുരിശിയിലെ പുതിയ വെള്ളപടി സെറ്റപ്പിലേക്ക് സ്വാഗതം. വെറും കുടിയനല്ല, കുടിയൻ മാണിക്യൻ. ആശാനെ, ബാലയ്ക്ക് ഞാൻ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ബാലയ്ക്ക് കറട്ടെ. എന്റെ ചന്ദ്ര, കഴിഞ്ഞ വർഷം നീ ഇവിടെ വന്ന് ബാലയ്ക്ക് അലമ്പുണ്ടാക്കിയിട്ട് ലണ്ടനിൽ കൊണ്ടുപോകാൻ ഒരു മലയാളി ഇവിടെ വന്നിരുന്നാ. നീ ഒറ്റ കാരണം ആ ബാലെ പൊളിഞ്ഞു. അന്ന് മുതൽ റിഹേഴ്സലാണ് ഈ ബാല. ഇപ്പോഴും എല്ലാ ദിവസം വെള്ളം കുടിച്ച് അലമ്പുണ്ടാക്കിയും. എടാ, സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് പലിശ കെടുത്തിട്ടാണ് ഞാൻ ഈ ബാല തുടങ്ങുന്നത്. ദൈവത്തോർത്ത് ഇവിടെ ഒന്ന് അലമ്പുണ്ടാക്കണ്ടേ പ്ലീസ്. ഞാൻ അലമ്പുണ്ടാക്കുന്നില്ല. ഞാൻ നേരത്തെ ഈ ബാലെ കളിച്ചോണ്ടിരുന്ന ആളാ. ഇവർ നമ്മൾ ചെറിയ കള്ളുകൂടി പറഞ്ഞു ഇവര് നമ്മളെ ബാലയെ നമുക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ ഇപ്പോഴും എന്റെ പെണ്ണും പിള്ള ഈ ട്യൂബിൽ നായികയായിട്ട് കളിക്കുന്നുണ്ട്. ദൈവത്തോർത്ത് നീ ഞങ്ങൾ ബാല അവതരിപ്പിക്കും. ഫ്രണ്ട് ഇരുന്ന് അലമ്പുണ്ടാക്കരുത്. ഒരു അലമ്പിൽ പ്രേക്ഷകനായിട്ട് അഭിപ്രായം പറയാം. ദേവേന്ദ്ര, പറയൂ, അങ്ങ് എന്താണ് ഇത്ര സന്തോഷത്തിൽ? എടാ പുല്ല്, ഇത് തന്നെയല്ലേ കുറെ നേരമായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാറ്റി പറ. ദേവേന്ദ്ര, അങ്ങ് എന്താണ് ഇത്ര സങ്കടത്തിലിരിക്കുന്നത്? മന്ത്രിമുഖ്യരെ, 7-14 ലോകങ്ങൾക്കും അധിപനാണെന്നാ. ആനയുണ്ട്, അമ്പാരിയുമുണ്ട്, നെറ്റിപ്പട്ടമുണ്ട്, ബംഗ്ലാവുണ്ട്. എന്നിട്ടും ഒരു കുഞ്ഞിക്കാലുകാണുള്ള ബാക്കി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. 100 ദിവസം ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ട് പോലും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നോമൻ ഇതുവരെ ഉണ്ടായില്ല. എന്റെ പൊന്നു സുധാര, നീ ഇവിടെ ഒറ്റക്കാലേ കഴിഞ്ഞ് തപസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോകണം. എന്നാലും പിള്ളേരുടെ അങ്ങക്ക് കുഞ്ഞിക്കാലില്ലാത്തതാണല്ലേ അങ്ങയുടെ ദുഃഖം. അതെ, അങ്ങേക്ക് സർവശക്തനായ കർത്താവ് തമ്പുരാൻ അങ്ങയെ അനുകരിച്ച്. അതായത് അങ്ങേക്ക് കുട്ടികളില്ലാത്ത സങ്കടത്തിനായി സർവശക്തനായ അയ്യപ്പൻ ഒരു പരിഹാരം കാണും. അതിനായിട്ട് ഒരാളെ നിയോഗിക്കുക തന്നെ ചെയ്യും. ആരാണ് ഇവിടെ? ഇതാര്? രാജഗുരുവോ ദേവസദസ്സിലെ? വന്നാലും കാര്യം, രാജഗുരു വന്നാലും പണ്ഡിതൻ
പണ്ഡിതരിൽ പണ്ഡിതൻ പണ്ട് വന്നാലും മഹാമുനെ. ഇന്ദ്രദേവ എന്താ അളിയാ? ഉള്ള കാര്യം പറയാമല്ലോ, ആഗാനുമായിട്ട് നല്ല കിടുക്കാച്ച ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷെ നീ അളിയാന്ന് വിളിച്ചപ്പോ എല്ലാം പൊളിഞ്ഞു. പോയിട്ടൊന്നുകൂടി വന്നാലും പ്രഭു. അല്ല, ഇതാര് രാജഗുരുവോ? പണ്ടിരുന്നാലും രാജഗുരു അല്ല രാജഗുരു, അങ്ങക്ക് ഞങ്ങളുടെ പ്രണാമം. മനസ്സേ, നമ്മുടെ ദേവേന്ദ്രൻ അതീവ ദുഃഖത്തിലാണ്, അങ്ങെന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു കൊടുക്കണം. ഈ 7-14 ലോകം മടക്കി വാഴുന്ന ദേവേന്ദ്രന് ദുഃഖമോ? എന്താണത്? പറയൂ. എന്ത് പറഞ്ഞു? 7-14 ലോകം അടക്കി വാഴുന്ന ഇന്ദ്രദേവന് ദുഃഖമോ? ഓക്കെ, 7-14 ഓക്കെ. അപ്പൊ 3-7 അത് പറഞ്ഞല്ലോ. മകർഷി പിന്നെ യവന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു എല്ലാ മകർഷി മാറ്റി സ്കൂളിൽ പോയി അയച്ചാച്ചും വെച്ച് നീ ഒന്ന് വന്നിട്ടോ ഉണ്ടാക്കണെന്ന്. ഞാനൊരു കാര്യം പറയാം, 100 തപസനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത വസ്ത്രം കൊണ്ട് ഒരൊറ്റ ശബ്ദം തന്നാണല്ലോ. നമ്മുടെ കുടിയൻ മാണിക്കൻ എത്രയും പെട്ടെന്ന് തന്നെ ഒടിയൻ ആകുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. എന്തായാലും ടീം പോപ്പി ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടതല്ല, ഇനി കാണാനിരിക്കുന്നതാണ് യഥാർത്ഥ സസ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്തോ കയ്യേടെ 106 വയസ്സാകാൻ പോകുന്ന എനിക്ക് അതിന് ഷട്ടർ ഇടാൻ പോകുന്ന കരേട മുന്നിൽ വന്ന് സാധനം ചോദിച്ചാൽ സ്റ്റോക്കില്ലെന്ന് പറയാതെ എനിക്ക് നിവൃത്തിയുള്ളേ. നമുക്ക് കിഴിയല്ല കൊടുക്കേണ്ടത്, പിന്നെ മറ്റേ തൊഴിയാ കൊടുക്കേണ്ടത്. നീ കൂടുതൽ സംസാരിക്കല്ലേ, ഇവന്റെ ഈ ഉടായ്പിന് ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തേന്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കടൽ 8 കിലോമീറ്റർ ഉൾവലിഞ്ഞ് കരയായിരിക്കുന്നു, കരയായ പ്രദേശം തന്റേതെന്ന് കായൽ ചാണ്ടി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നൂറ്റാണ്ടുകളായി തപസനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത വസ്ത്രം കൊണ്ട് ഒരൊറ്റ ശബ്ദം തന്നാണല്ലോ. നീ കൊരങ്ങായി പോരങ്ങില്ലടാ, കൊരങ്ങനെ അറിയാമല്ലേ കാഴ്ചവങ്ങളായില്ല. അവനറിയാമല്ലേ, ഞാൻ കാണിച്ചു കൊടുക്ക. അതായത് എന്താണ് ഇപ്പോഴുള്ള ദുഃഖം രാജഗുരു? ഓ, ഈ സർവ സൈന്യത്തിന്റെയും അധിപനായും ഈ ലോകത്തിന്റെ അധിപനായും നാം ഒരു കുഞ്ഞിക്കാലം കാണാൻ ഇതുവരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല. കുര്യൻ ഡോക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒരു കുഞ്ഞിക്കാലമുള്ള ഭാഗ്യത്ത് അങ്ങ് അങ്ങനെ ഒന്ന് സഹായിക്കണം. ഇന്ദ്രദേവ എന്തോ കയ്യേടെ 106 വയസ്സാകാൻ പോകുന്ന എനിക്ക് അതിന് ഷട്ടർ ഇടാൻ പോകുന്ന കരേട മുന്നിൽ വന്ന് സാധനം ചോദിച്ചാൽ സ്റ്റോക്കില്ലെന്ന് പറയാതെ എനിക്ക് നിവൃത്തിയുള്ളേ. അതൊന്നും ഇവിടെ ഇല്ല. എടാ, പെൻഷൻ പറ്റിയ സാധനമാടാ അത്. പ്ലീസ് ഇതൊന്ന് കളിച്ചു തീർത്തോട്ടെ. രവീന്ദ്ര, ഇപ്പോ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അതിന് 8:30 മുന്നേ എനിക്കൊരു ചെറിയ സവസ് ഉണ്ട്. സവസോ? സവസ്.
സവസ് എന്ന് പറഞ്ഞു മറ്റേ സവസ് ഇല്ല നമ്മടെ എന്തോ മറ്റേ സവസ് ഗുരു എന്ത് സവസിന്റെ കാര്യങ്ങൾ പറയുന്നത് സവസ് ഇല്ല സവസ് സവസോ ആ മറ്റേ നേരത്തെ ചെന്നില്ലെങ്കിൽ സവസിന്റെ ലാസ്റ്റ് ക്യൂ പോയി നിൽക്കേണ്ടി വരും. ആ സവസിന് കിട്ടിയാലോ? ഒന്നും കിട്ടിയാലോ? ആ സവസിന് ഈ ദേവേന്ദ്രന്റെ വക 100. സവസ് ഗംഭീരമാകുന്നുണ്ട്. സംഭാവനകൾ ഗംഭീരമാകുമ്പോഴാണ് സവസ് ഗംഭീരം. അങ്ങനെയാണെങ്കിൽ ആ സവസിന് എന്റെ വക 100. സംഭാവനകൾ മുമ്പാരമാകുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ അലട്ടുന്നു, ഭയങ്കര ദുഃഖം അലട്ടുന്നു. ഈ സമയത്ത് നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ അങ്ങ് എന്താണ് എനിക്ക് തരിക? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിലെ നർത്തകി രംഭയെ വിളിച്ചാലോ? നമ്മുടെ കൊട്ടാരത്തിൽ രംഭയെന്ന നർത്തകിയോ? പിന്നെ നാം ഇതുവരെ കണ്ടിട്ടില്ല, അവളെ ഒന്ന് വിളിക്കൂ. ദേവലോകത്തെ നർത്തകി, നർത്തകരിൽ നർത്തകി രംഭ, അവൾ ഇവിടെ വന്നാൽ നമ്മളെ ആനന്ദത്തിൽ ആറാടിക്കും. നമ്മൾ അവളുടെ നൃത്തം കണ്ടാൽ നമ്മളുടെ തലയ്ക്ക് മത്തു പിടിക്കും. എങ്കിലും മത്തിയെ വിളിക്കൂ, അല്ല മത്ത് പിടിപ്പിക്കുന്ന നർത്തകിയെ വിളിക്കൂ. രംഭ വരട്ടെ. രംഭ വെള്ളം ഡാൻസ് കളിച്ച എന്നാ പറ്റൂന്നാ പറഞ്ഞ? തലയ്ക്ക് മത്ത് എടാ ഡാൻസ് കണ്ട് തലയ്ക്ക് മത്തല്ല പിടിക്കുന്നത്, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഏതാടാ ഇത്? എന്ന് പറഞ്ഞപ്പോ ഒരു പാട്ടെണ്ണം കാണുന്ന കൊണ്ടുവച്ചേക്കുന്ന സ്റ്റേജില്. അയൽവക്കത്തെ രാജ്യക്കൾ അങ്ങനെ പലരും പറയും നമ്മെ സന്തോഷിപ്പിക്കാനായി. രംഭ നൃത്തം ആരംഭിച്ചാലും ആരംഭിക്കട്ടെ. മേരെ ഢോല മേരെ പ്യാര മേരെ ഢോല രംഭേ നൃത്തം അതിമനോഹരമായിരിക്കുന്നു. നമ്മുടെ കൊട്ടാരത്തിന്റെ വക ഒരു കിഴിയാണ്. ഇതിനുള്ളിൽ നിറയെ വൈരങ്ങളും രക്തങ്ങളും പവിഴങ്ങളുമാണ്. ഇത് നോമിന്റെ സമ്മാനമാണ്. എന്റെ സുധാകര, എന്താ എന്തോ തള്ളാടാ തള്ളുന്നത്? എടാ നിന്റെ നിക്കലിന്റെ വള്ളി വരെ സഹകരണം വാങ്ങി നീ പറയാൻ വെച്ചേക്കോ ഇല്ലടാ. ആ നീ അവക്ക് ബാലന കിഴിയാണെന്ന് പറഞ്ഞില്ലേ? അവക്ക് കിഴിയല്ല കൊടുക്കേണ്ടത്, പിന്നെ അത്തമ്മ ഒറ്റ തൊഴിയാ കൊടുക്കേണ്ടത്. നീ കൂടുതൽ സംസാരിക്കല്ലേ, നിനക്കെല്ലാം അറിഞ്ഞൂടാ. കോട്ടം ബസ് സ്റ്റാൻഡിൽ അമ്മിണി അറിഞ്ഞ് എന്താ പറയത്തെ? എന്റെ ജിമ്മിക്ക് കമ്പനി ഞാൻ കളിക്കും. നമ്മുടെ സബസ്, സബസ്, ഞാൻ പറഞ്ഞതല്ലേ സമയത്ത് എന്നില്ലെങ്കിൽ സബസ് കിട്ടില്ലെന്ന്. ആ ഇമ്മണി വിളിക്കും. ഞാൻ എന്റെ കയ്യിൽ നിന്ന് 50 കൂടെ ഇട്ടിട്ടാണ് വേറെ സാമാനം മേടിച്ചോണ്ട് വന്നത്. എവിടെ? പിന്നെ കാണാം. മഹാരാജൻ, റാണി ഇതാ എഴുന്നള്ളുന്നേ. രാജൻ അച്ഛൻ മഹാറാണി തങ്കമണി. ഓ യെസ്, മഹാറാണി ദേവയാനി. പ്രാണപ്രിയ, എന്താ പ്രാണനാഥ? ഇങ്ങ് വരൂ. അതേ വിളിച്ചോട്ട് പോന്നവൻ. പ്രാണപ്രിയ എന്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് എന്തൊക്കെ തോന്നുന്നു? അയ്യോടാ, അത് നിനക്ക് മാത്രമല്ലടാ, കണ്ടവന്റെ ഭാര്യ അടുത്ത് നിൽക്കുമ്പോ എല്ലാത്തിനും തോന്നും. ഇങ്ങനെ ഇതിലും ഡയലോഗാ പിന്നെ ഈ തോന്നിയാസത്തിന് ഞാൻ കുട്ടി ചന്ദ്രൻ, ഏത് കുട്ടിയൻ ചന്ദ്രൻ. ഓ, ഇവിടെ മയക്കുപടിയാ സഹിക്കാനൊക്കെ. റാണപ്രിയെ, റാണിയുടെ മുഖത്ത് വല്ലാതൊരു ദുഃഖം അലട്ടുന്നു. കുട്ടികളുടെ കാര്യത്തിൽ
നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് ഒരുമിച്ച് പറഞ്ഞു തീർക്കാം. ഇയാളോന്റെ മാറിലേക്ക് തലചായ്ച്ച് നമുക്ക് ആ സങ്കടം തീർക്കണ്ടേ? പെട്ടെന്നാകട്ടെ. കമോൺ ബേബി, കമോൺ. രണ്ട് കെട്ടിപ്പിടിക്കലും ഒരു ഉമ്മ മക്കലും ഒരു കർട്ടൻ ഓഫ് ലൈറ്റ് ഓഫും കഴിഞ്ഞിട്ടാണ് കാലയാൻ പറഞ്ഞത്. കാലയാൻ പറഞ്ഞിട്ട് കേൾക്കട്ടെ. നീ പോ, അവനോട് പോയി പറ. രണ്ട് കെട്ടിപ്പിടിക്കലും ഒരു ഉമ്മ മക്കലും ഒരു ലൈറ്റ് ഓഫ് കഴിയുമ്പോ മാത്രമേ കാലകയും വരാവൂ. ഇത് എനിക്ക് കണ്ടിട്ട് എത്ര പിടിക്കുന്നില്ല. ശരി മഹാപ്രഭു, നീ പകപോക്ക്. അതെ, ജീവിക്കാനൊന്ന് അനുവദിക്കൂ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. പ്രാണപ്രിയ, നമുക്കിതെല്ലാം സഹിച്ചേ പറ്റൂ. നമ്മളിതെല്ലാം സഹിച്ചേ പറ്റൂ. നമ്മൾ സഹിച്ചേ പറ്റൂ. ജീവിതത്തിൽ നമുക്ക് കുട്ടികളില്ലാത്ത കാര്യം നമുക്ക് സഹിച്ചേ പറ്റൂ. നീ സഹിക്കുമല്ലോടാ, നീ കൊണ്ടു നടന്ന് സുഹിക്കുമല്ലേ എന്നോട് വേണ്ടത്. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഈ മാറിലേക്ക് തലചായ്ച്ച് നമുക്ക് ആ ദുഃഖം കടിച്ചു നിർത്താം. ഞാൻ ഒരു കാര്യം പറയാം, സബസ് പകുതി തീർന്നു. പിന്നെ നമ്മുടെ ഋഷിയില്ലേ മഹർഷി, മഹർഷി ഓൾറെഡി ഫ്ലാറ്റ്. ഓക്കെ, വരികയാണെങ്കിൽ സബസിന്റെ മൂട്ടി ചെറുത് പറഞ്ഞോണ്ട് വന്നാലും മഹപ്രഭു വന്നാലും വന്നാലും. ഞാനിനി എന്ത് ചെയ്യണം? അകത്ത് പോയി അന്തപുരത്തിൽ പോയി നന്നായിട്ട് വിശ്രമിച്ചു. അതാണ് മന്ത്രിമുഖ്യനെ, മന്ത്രിമുഖ്യനെ ഇവിടെ വരും. ഈ സമയത്ത് നമ്മുടെ മനസ്സിന് വല്ലാതെ അലട്ടുന്നു. നമ്മളെ വീണ്ടും ആ നർത്തകിയെ വിളിച്ച് ഒന്ന് രണ്ട് ഡാൻസ് കളിപ്പിച്ച ഇതെന്താ ഇങ്ങനെ? ഞാൻ ഇതും കെട്ടിക്കോട്ട് വന്നില്ലെങ്കിലേ, അതുകൊണ്ട് അവൻ കല്ലും വെച്ചോണ്ടിരിക്കണ. എന്നെ അറിയൂലേ, നാളെ തൊട്ട് പ്രോഗ്രാം ഉള്ളല്ലേ. ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനുണ്ട്. പ്രാണനാഥ പറയൂ. ഞാൻ ഓ ഗ്യാസ് ആയപ്പോ ഗ്യാസ് എന്താണ് ഒരു സംഭവം പറയൂ. റാണി, എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ ഗർഭിണിയാണ്. ആറു മാസം മുമ്പ് വാലേക്ക് ഇറങ്ങി പോയപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് അവിഹിതമാണ്, എനിക്കറിയാം. ഒന്നും ചെയ്യണ്ട, അന്തപ്പുറത്ത് പോയി വിശ്രമിക്കൂ. ആരാണത്? നമ്മോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ. ആദ്യം പോയി കയ്യിൽ കൊടുത്തിട്ട് വാടാ, എന്നിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു. നമ്മോട് യുദ്ധം ചെയ്യാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ദേവാദി ദേവനിൽ അധിപനാണ് നാം. നിന്നോട് യുദ്ധം ചെയ്യാൻ നാം ആളായിട്ടില്ല, നമ്മുടെ ഗുരുവുണ്ട്. ഗുരു അവന്റെ നമ്മളെ ഭക്ഷണത്തിന്റെ കൂടെ മറ്റേ നമ്മളെ മിച്ചറിന്റെ പൊടി ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് ഞാൻ പറ്റില്ല. അങ്ങ് നേരെ നോക്കി യുദ്ധം ചെയ്യൂ. അവിടെയല്ല, അവിടെയല്ല, ഇവിടെ ഓ.
നിന്റെയൊക്കെ ബാല ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്തുവാടാ കാണിച്ച കുറെ നേരം ഇവിടെ കിടന്ന്? ആരാന്നോ? നാളെ പരിപാടി നടത്താതിരുന്ന കമ്മിറ്റി അംഗങ്ങളാ ഞങ്ങളത്. ഞങ്ങള് റിഹേഴ്സൽ ചെയ്തായിരുന്നു. ഞങ്ങൾ കുറെ നേരം പുറത്തു നിന്ന് കണ്ടോണ്ടിരുന്നതാ. ബാല എന്ന കലയെ ആത്മാർത്ഥമായി ഇപ്പോഴും സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉത്സവ കമ്മിറ്റിക്കാർ ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെയൊക്കെ പരിപാടി നടത്തുന്നത്. അല്ലാതെ വെള്ളം അടിച്ചിട്ട് ആവാസം കാണിക്കുന്നല്ല ബാല. നാളെ ഈ പേരും പറഞ്ഞേ അമ്പല കാമൂണത്താണ് വന്ന നിന്റെ എല്ലാം കാലും കൈ തല്ലി ഓടിക്കും. നാളെ എന്തുവായാലും നിങ്ങളുടെ ഈ പരിപാടി കണ്ട് നാട്ടുകാർ നിങ്ങളെ തല്ലും. അതിനു മുമ്പ് ഞങ്ങൾ തല്ലിയതാ. മനസ്സിലായടാ? കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി ഞാൻ ഈ ബാല റിഹേഴ്സൽ നടക്കുന്നു. ഒരു എല്ലാ ദിവസവും റിഹേഴ്സൽ നടക്കുമ്പോ ഈ വെള്ളം അടിച്ച് ചന്ദ്രൻ നരമ്പുണ്ടാക്കും. പിന്നെ ഞാനിതൊക്കെ തട്ടേ കയറ്റും. ആശാനി ആശാനി ബാല എന്ന് പറഞ്ഞ കലയല്ലേ? കല കലയല്ല, ഇപ്പൊ എനിക്ക് ബാല എന്ന് പറഞ്ഞ കൊലയാ. ഇവനാണോ അടിച്ചു കൊല്ലണ്ടത്? കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ നമ്മൾ ഒത്തിരി വൺ മാൻ ഷോസ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായിട്ട് ഇവിടെ ഇതാ ഒരു വൺ വിമൻ ഷോയുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലെ താരം രവീണ എത്താൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കടൽ 8 കിലോമീറ്റർ ഉൾവലിഞ്ഞ് കരയായിരിക്കുന്നു. കരയായ പ്രദേശം തന്റേതെന്ന് കായൽ ചാണ്ടി. നമ്മുടെ അമ്മമാർ ജിമ്മിക്കും കമ്മലും ധരിക്കാറില്ല. ധരിച്ചാൽ തന്നെ അച്ഛന്മാർ അത് കട്ടുകൊണ്ട് പോകാറുമില്ല. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാമാരി അടുത്തറിഞ്ഞ മനസ്സിൽ വിഗ്രഹം ഒടിഞ്ഞു വരുന്ന എത്ര സത്യ. ക്രിസ്പി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. സിറ്റുവേഷൻസ് രക്ഷപ്പെടുത്തിയ ഒരു സ്കിറ്റ്. ഇത് നിങ്ങളുടെ ബാലയുടെ ഫൈനൽ റിഹേഴ്സൽ ആയതുകൊണ്ട് ഒരുപാട് ലോജിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു സ്കിറ്റ് കാണുമ്പോൾ കലാകാരന്മാരിലെ ഒരു നല്ലൊരു ശതമാനം മധ്യത്തിൽ എന്താ അടിമപ്പെടുന്നവരാണ് എന്നുള്ളൊരു സൂചനയൊക്കെ അവിടെ ഇവിടെയും വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു ആൾ അവിടെയൊക്കെ കുറച്ചൊന്ന് കവർ ചെയ്ത് ഒന്ന് പോകാമായിരുന്നു. പിന്നെ ആശ്വാസം എന്ന് പറയുന്നത് കുറേ നല്ല എന്താ പറയുക പെർഫോമൻസിൻ്റെ ഹ്യൂമറായിരുന്നു. പണ്ഡിതിൽ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിലുള്ള കൺഫ്യൂഷൻ, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും അത് വീണ്ടും അതേ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ബോറടിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പാപ്പി. താങ്ക് യു സർ. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ചിരിപ്പിക്കുക എന്നതാണ്. ആ ലക്ഷ്യം നിങ്ങൾ പരിപൂർണമായിട്ട് നിറവേറ്റിയിരിക്കുന്നു. അത്തരത്തിൽ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലയുടെ പാട്ട് ഞാൻ കേട്ടപ്പോൾ ചിരിച്ചുപോയി. അതിൻ്റെ പിന്നാമ്പുറം എന്ന് ഞാൻ ചിന്തിക്കാൻ പോയില്ല. ഇയാൾ ലോണെടുത്ത് തുടങ്ങിയ ഒരു ബാല, ഇതിൽ കുറേ സത്യങ്ങളുണ്ടെന്നുള്ള സത്യം ആ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ സാധിച്ച ചിരിയിലൂടെ. അപ്പോൾ സ്വയം പരിഹാസത്തായ പോലും ഇവിടെ നിൽക്കുന്ന ആളുകൾക്കറിയാം അവരുടെ നാട്ടിൽ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ. പിന്നെ ബാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഞാൻ 95-ലേക്ക് 7 വരെ ഞാൻ മിമിക്രി സ്റ്റോപ്പിൽ സജീവമായിട്ടുണ്ടായതാണ്. കാരണം ബാലയിൽ എന്തും പറഞ്ഞാൽ ജനങ്ങൾ ചിരിക്കും. ഈ രാജാവിൻ്റെ വേഷവും മന്ത്രിയുടെ വേഷം കെട്ടി അന്നത്തെ മന്ത്രിക്കോ രാജാവിനോ ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും ആളുകൾ ചിരിക്കുന്നുണ്ട്. പക്ഷെ ബാല എന്നും വിശ്വസിക്കാവുന്ന ഒരു ഐറ്റമായിരുന്നു, അവസാനത്തെ ഐറ്റമാണ്. അപ്പോൾ ആ നിങ്ങളും ആ ബാലയെ വിശ്വസിച്ചു, ബാല നിങ്ങളെയും വിശ്വസിച്ചു. താങ്ക് യു സർ. റിമി,
എനിക്ക് അത്ഭുതം തോന്നിയിരിക്കുന്ന ഒരു സിനിമ ഒടിയൻ സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല, എൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയും നമ്മൾ സ്കിറ്റിലൊക്കെ ഉൾപ്പെടുത്തി. ആ വരുമ്പോൾ എന്താ തേൻകുറിശ്ശിയുടെ കാര്യമൊക്കെ ഒരൊറ്റ ട്രെയിലർ കൊണ്ട് ഇങ്ങനെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ സിനിമ ട്രെയിലർ വന്നതിന് ശേഷം ഇങ്ങനെ അതൊരു കഥാപാത്രമായിട്ട് സ്കിറ്റുകൾ അതിന് മുമ്പ് വരുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ആ വരവൊക്കെ കലക്കി ആ ഒടിയൻ്റെ കോസ്റ്റ്യൂം ഇവിടെ കുടിയൻ മാണിക്യമായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രംഭയുടെ നമ്മുടെ കോട്ടയം അമ്മിണി രംഭയായി മാറിയ അത് പുറകിൽ നിന്ന് വന്ന ആ ചവിട്ടും നിന്നെ എനിക്ക് ശരിക്കും അറിയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയ ആ ഒരു അതായിരുന്നു ഈ സ്കിറ്റിൽ ഏറ്റവും എന്നെ ചിരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു. എനിക്കൊരു സങ്കടം തോന്നിയത് രംഭയുടെ ഡാൻസ് കുറച്ചുകൂടി ഒന്ന് കാണാനൊരു ആഗ്രഹം ഉണ്ടായത്. പെട്ടെന്ന് ആരോ അതങ്ങോട്ട് നിർത്തിക്കളഞ്ഞ് മേരെ ഡോളിനെ അങ്ങ് കളിച്ച് പുള്ളിക്കാരെ കൊട്ടാരം അങ്ങ് ഇളക്കി മറിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്വന്തം അമ്പലമായതുകൊണ്ട് ഇറങ്ങി ഓടാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞതൊക്കെ വളരെ ചിന്തിക്കാൻ പറ്റുന്ന എന്നാലും അതുപോലെ കുറേ രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക് യു. ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെത്തി ലൈവായിട്ട് ഇങ്ങനെ ഒരു സ്കിറ്റ് കാണുമ്പോൾ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? അയ്യോ ഒന്നും പറയണ്ട, ശരിക്കും പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് വയറ് വേദനിച്ചു തുടങ്ങി. ഇത് നിങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ട് ഒരുപാട് ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് അരുൺ. ഞാനിവിടെ ഇരുന്ന് നന്നായിട്ട് ആസ്വദിച്ചു. ഭയങ്കരമായിട്ട് ചിരിച്ചെന്ന് പറഞ്ഞാൽ ഈ കണ്ണിക്കൂടെയൊക്കെ വെള്ളം വന്ന് ചിരിച്ച് ചിരിച്ച്. അത്ര നല്ല സ്കിറ്റുകളായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, നല്ല കൗണ്ടേഴ്സ് ആയിരുന്നു, എല്ലാവരും നന്നായി ചെയ്തു, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് മാർക്സിൻ്റെ കാര്യത്തിൽ ഇനി എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. കലയും ജീവിതവും എന്ന റൗണ്ടിന് വേണ്ടി സലിമേട്ട ഓൺ 30 28. ജ്യോതിഷേട്ട 37 out of 40. Remy Tommy 28. സോ നമ്മുടെ പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 93 on 100. സൂപ്പർബ്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരാളുടെ ഒരു വീഡിയോ ആണ്. കാരണം ഇതൊരു പെൺകുട്ടിയാണ് മിമിക്രി രംഗത്ത് ഇന്നത്തെ കലോത്സവ വേദികൾ മൊത്തം കൈയടക്കി വച്ചേക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു രവീണ. ഇപ്പോൾ രവീണ നമ്മുടെ സെയിൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ 12th class വിദ്യാർത്ഥിനിയാണ്. 5 വർഷം സ്റ്റേറ്റിലെ കണ്ടിന്യൂസ് വിന്നറാണ്. പിന്നെ നമ്മൾ ഈ വേദിയിൽ കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ ഇതുവരെ ഈ വൺ മാൻ ഷോയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ട് നമ്മളൊരു വൺ വുമൻ ഷോ നമ്മളൊന്ന് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. രവീണ, വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓഗി വിഷയത്തിൽ താരമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ന് സമയത്തില് എല്ലാർക്കിട്ടും കൈ കൂപ്പി കേക്കുറേ. ഉങ്ങളുടെ എല്ലാരും വർത്ത് എനിക്ക് തരും. നാളെ ഒരു പൊണ്ണ് എനക്കും എല്ലാരും ഇരിക്കാങ്ക. നിങ്ങെല്ലാം കൊഞ്ചം വെയിറ്റ് പണ്ണുങ്ക. ഇപ്പോൾ കിട്ടിയ വാർത്ത, കടൽ 8 kilometers ഉൾവലിഞ്ഞ് കരയായിരിക്കുന്നു. കരയായ പ്രദേശം തൻ്റെതെന്ന് കായൽ ചാണ്ടി. എന്റെ അമ്മേ, ഇയാള് രാജിവെച്ചതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇയാളോട് രാജിവെക്കി വെക്കി പറഞ്ഞു പറഞ്ഞു മടുത്തിരുന്ന്. അയ്യോ, ഇയാളിതിരുന്ന് വരുന്നില്ലല്ലോ അല്ലേ. നമുക്ക് പരിചയപ്പെടാം സ്ത്രീകളുടെ ഇടയിലുള്ള ബുദ്ധിജീവികളെ. നമ്മുടെ അമ്മമാർ ജിമിക്കിയും കമ്മലും ധരിക്കാറില്ല. ധരിച്ചാൽ തന്നെ അച്ഛന്മാർ അത് കട്ടുകൊണ്ട് പോകാറുമില്ല. പോയാൽ തന്നെ ആ ദേശത്തിൽ അച്ഛൻ്റെ ബ്രാണ്ടി എടുത്ത അമ്മമാർ കുടിക്കാറുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ജിമിക്കിയും കമ്മലും ഹിറ്റാകുന്നു എന്ന് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുത്തലാഖ് വിഷയത്തിൽ MIT മൂസയുടെ ഭാര്യ പാത്തുവിൻ്റെ പ്രതികരണം. മൂസക്കായി നോക്കീനേ ഇവിടെ മുത്തലാഖ് കോടതി നിർത്തലാക്കി പോലെ. ഈ മുന്നിൽ വന്നിട്ട് മൊയ്യല്ലും മൊയ്യല്ലും പറഞ്ഞു കാട്ട് വന്നാലും മുട്ടും കാലി കയറ്റി കൊന്നാളും ഞാന്. അല്ല അല്ല, നോ 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 നോ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ചെറിയസ് എന്നല്ല ബല്യസ് തന്നെയാണ്. ആദ്യ ഈറ്റിങ്ങൾ ബീഫ് നിരോധിച്ച് പിന്നെ കായ് നിരോധിച്ച് ഇപ്പതാ മൊയ്യല്ലണ ഏർപ്പാട് ഈറ്റിങ്ങൾ നിർത്തിക്കണം. ഇനി കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കല്യാണം കൂടി നിരോധിച്ചാലോ.
വല്ലാത്തൊരു വെല്ലടങ്ങാറായി പോയി ബാപ്പു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്നത് ഏക സിവിൽ കോർട്ടിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നാം കാണുന്നത്. ഏറെ രഹസ്യമായിരുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത്. യസുദ്ധീരന്റെ ഹൃദയത്തോട് ക്ഷയിച്ചു പോയൊരു പോർട്ടിയ നേതാക്കൾ രാത്രിയിൽ കോളുന്നതാർക്കുവ പ്രേമത്തിൻ കഥകളുമായി പൊളിച്ചെടുക്കി പാർട്ടിയെ. സരിത സരിത സരി 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 സരിത 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 സരി 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 സരിത സരിത. ഹാദിയ വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ ചടുലമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറി മുന്നണികൾ. ശരിക്കും ഈ മിമിക്രി ചെയ്യണമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആരിൽ നിന്നാണ് രവീന? ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന കട്ട ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. എൻ്റെ സ്വന്തം ചേട്ടൻ മിമിക്രി സ്റ്റേറ്റ് ലെവലിൽ വിന്നർ ആയിരുന്നു. അപ്പോൾ അത് കണ്ട് ഇതായിട്ടാണ് ചേട്ടൻ വന്നു. ഓ ചേട്ടൻ വിളിക്കാം. ഓക്കെ വിളിച്ചോളൂ. ഓ വാ ഇവിടെ. രവീണ ഇവിടെ ഒന്ന് പൊളിച്ചടുക്കിയിട്ട് നിൽക്കുകയാണ്. ഇനി ചേട്ടൻ്റെ വക എന്താണ്? വളരെ റിയാലിറ്റി ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് മലയാളികൾ. അപ്പോൾ അങ്ങനെ റിയാലിറ്റിയിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തൊരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ. അപ്പോൾ ആ സിനിമയിലെ ഒരു സീനാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ബേബിച്ചേട്ടാ, അവൻ്റെ കൂട്ടുകാരനെ ഏത് അബദ്ധകാശം വന്നിട്ട് നല്ല താങ്കി. ദൈവമുണ്ട് ബേബിച്ചേട്ടാ, ദൈവമുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇല്ലടാ. അങ്ങനെയാണെങ്കിൽ നിന്നെ പോലെ നന്ദി കേട്ട പട്ടിയാണ് ഞാനിവിടെ ജോലിക്കെടുത്തോ? അതെന്താ ബേബിച്ചേട്ട ഒരു മാറ്റി മറ്റോടത്ത് വർത്താനം പറയണേ? എനിക്കടാ, നീയും സോണിയും തമ്മിൽ എന്നതാണ് ഡിങ്കോൾഫി. നീ അങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് കട്ടപ്പന നിറങ്ങിയ എന്നെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. എരപ്പേ നിർത്തിരുത്തു. ബേബിച്ചേട്ടത് സോണിയോട് വെച്ചാ ചോദിക്കണ്ട, ചോദിച്ചാൽ പി മോത്തുപ്പും. ഞാൻ നിർത്തുകയാണ്, ഐ ക്വിറ്റ്. ഡിങ്കോൾഫിലെ ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാമാരി അടുത്തറിഞ്ഞ മനസ്സിൽ വിഗ്രഹം അടഞ്ഞു വരുന്ന എത്ര സത്യ ക്രിസ്പി. ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ടേ എത്ര ദൈവങ്ങൾ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്നു നായിന്റെ മോനെ കരയിപ്പിക്കല്ലേ, ബേബിച്ചായനല്ലേ. ഓ സൂപ്പർ സൂപ്പർ. ഇനി നിങ്ങൾ ഈ ബ്രദർ സിസ്റ്റർ കോംബോയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാറുണ്ടോ? അതൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് ഞങ്ങൾക്ക്. എന്താ പുതിയ സിനിമയിൽ ഒരു പുതിയ പാട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. പടം എന്ന് നിൻ്റെ ഉമ്മൻ. മ്യൂസിക്കിലുള്ളവർ ബാക്ക്ഗ്രൗണ്ട് വായിച്ചിരിക്കണം. അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എനിക്ക് പാട്ട് പാടാൻ തന്നെ കഴിയില്ല. ബാക്ക്ഗ്രൗണ്ട് ഞാൻ പാടാൻ പോവാണ്. യസ് പമ പ പ നീ മ പ യസ് രീത പണിത് പണിയപ്പ എന്നെ ഇല്ലാതാക്കാൻ പാടച്ച പെണ്ണെ മൊത്തത്തിൽ നട്ടിക്കാൻ ഇറങ്ങിയ പെണ്ണെ എന്നിലെ പിന്തുണ പകുതിയാക്കി എൻ്റെ പിയനാർ ജഹീലിലാക്കി എന്നെ കുളം തോണ്ടിയ പെണ്ണെ ഭരണം ജൂഡിയ ഫിനാണെങ്കിൽ ഈ മുഖ്യമന്ത്രി കസേര എനിക്കുള്ളതാ. അച്ചുമാമയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്നാൽ ഉമ്മച്ചൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഉമ്മച്ച. പക്ഷേ ഉമ്മച്ചനെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി ഞാൻ എൻ്റെ പിണറായിനെ സ്നേഹിക്കുന്നു. ഉമ്മച്ച പിണറായിയെ സ്നേഹിക്കുന്നു. സൂപ്പർബ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് രാഹുൽ. താങ്ക് യു ടീം പോപ്പി. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല മാർക്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റുകളായ നമ്മുടെ അരുണിനെയും സൗഭരണിക്കെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ് പ്ലീസ്. ഇത് ആദ്യമായിട്ടായിരിക്കും അരുണിനെ നമ്മുടെ ഭാര്യ സീരിയലല്ലാതെ നമ്മുടെ മലയാളി പ്രേക്ഷകർ കാണുന്നത്. ബിക്കോസ് സൗവർണികയും അരുണുമായിട്ട് ഒരു ചെറിയ ആഗ്രഹം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേണ്ടി ശരിക്കും ഒരു ട്രൂ ഹാർട്ട് റൊമാൻസ് ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇനി 6 വർഷത്തേക്ക് അരുണിൻ്റെയും സൗവർണികയുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല.
എന്തായാലും കേരളത്തിലെ സ്ത്രീകളോട് ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഈ ശരത്തും സൂര്യനും ഷാജഹാനും എല്ലാം ഈ ഒറ്റ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഇയാളുടെ വഞ്ചനയിൽ ഇനിയും കൂടുതൽ പെണ്ണുങ്ങൾ പെടാതിരിക്കട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ അല്ലേ സൗവർണിക? ഇനിയും കൂടുതൽ നമ്പർ ഓഫ് ഭാര്യമാർ കൂടാതിരിക്കട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ ഭാര്യയിലെ നിങ്ങളുടെ സ്വന്തം താരങ്ങളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഞങ്ങൾ ഇതാ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ്. ഹലോ എടാ കിട്ടുന്നോ, ചെന്ന് കയറിക്കോട്, ഇപ്പൊ ആ ചേച്ചിയിൽ നിന്ന് കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും മര്യാദയ്ക്ക് പൈസ തരണം. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം, അറിയല്ലേ? നിങ്ങൾക്ക് എന്തൊരു മുപ്പതും ചേതോഹരം പ്രേമാമൃതം തേടുന്നു. ഉമ്മയോ ുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്.